വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ തിരുമുറ്റ നവീകരണ സമർപ്പണം നടന്നു ദേവസ്വം ബോർഡ് മെമ്പർ പി എം തങ്കപ്പൻ നവീകരണ സമർപ്പണം നിർവഹിച്ചു ദേവസ്വം ബോർഡിന്റെ അനുവാദത്തോടെ ഭക്തരുടെ സഹകരണത്തോടെ ഏകദേശം എഴുപത്തിയഞ്ചിലൂടെ മണലാണ് വൈക്കം ക്ഷേത്രത്തിൽ ഇറക്കി വിരിച്ചത് ക്ഷേത്രമുറ്റത്ത് വർഷങ്ങളായി മണൽ വിരിക്കാത്തത് മൂലം ഏറെ ശോചയാവസ്ഥയിലായിരുന്നു ഇത് മനസ്സിലാക്കിയ ക്ഷേത്ര ഉപദേശക സമിതി നൂറ്റി പത്തോളം ഭക്തരിൽ നിന്നും സമാഹരിച്ച പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കിയാണ് മണൽ ക്ഷേത്രത്തിൽ എത്തിച്ചു വിരിച്ചത് മണൽ വഴിപാടായി സമർപ്പിച്ച ഭക്തരുടെ സംഗമവും സംഘടിപ്പിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലെ ചുറ്റുവിളക്കിന്റെ നിർമ്മാണത്തിനായി ദേവസ്വം അനുമതി നൽകിയതിനെ തുടർന്ന് മുഴുവൻ ചുറ്റുവിളക്കും കേടുവന്ന തടികളും മാറ്റി ഇവ പുതിയതായി പിച്ചള പൊതിയും ഇതിന് ഒന്നര കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ആണുള്ളത് ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചാൽ അഷ്ടമിക്ക് ശേഷം പുതിയ ചുറ്റുവിളക്ക് സ്ഥാപിക്കുമെന്ന് ഉപദേശക സമിതി ഭാരവാഹികളായ ഷാജി വല്ലുത്ര പി പി സന്തോഷ് ബി ഐ പ്രദീപ് കുമാർ തുടങ്ങിയവർ അറിയിച്ചു ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് വൈക്കം ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന ശബരിമല മേൽശാന്തി മാളികപ്പുറം മേൽശാന്തി എന്നിവർക്ക് ക്ഷേത്രത്തിൽ വെച്ച് ഉപദേശക സമിതി സ്വീകരണം നൽകും എൻലൈറ്റ് ന്യൂസ് വൈക്കം